ഇപ്പോൾ യൂട്യൂബിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് സോപ്പ് ഉണ്ടാക്കുക. നമ്മളെ പിയേഴ്സ് സോപ്പ് ഉപയോഗിച്ചിട്ട് വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വല്ല വെജിറ്റബിൾസോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സോപ്പ് ഉണ്ടാക്കുന്നതാണ് ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പം ഞാനതുപോലെ ഒരു സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കി. ഞാനിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് ജസ്റ്റ് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഒന്ന് കണ്ടോക്കിയാലോ. നല്ല പഴുത്ത നാടൻ പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ പപ്പായയും ഒരു പിയേഴ്സ് സോപ്പും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എൻ്റെ കയ്യിലുള്ളത് കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ കേക്ക് ഇതിലങ്ങനെ ബേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സോപ്പ് ഒന്ന് ഉണ്ടാക്കാൻ വെച്ചു. അപ്പം നമ്മളെ പപ്പായ കട്ട് ചെയ്ത് വെച്ചത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതും അതുപോലെ തന്നെ പിയേഴ്സ് സോപ്പ് കട്ട് ചെയ്ത് വെച്ചതാണിത്. കട്ട് ചെയ്തത് നമ്മൾ ഡബിൾ ബോയിൽഡ് ചെയ്തിട്ട് അരി ഇങ്ങനെ സോപ്പൊന്ന് മെൽറ്റാക്കിയെടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച നമ്മളെ മിക്സ് ഉണ്ടല്ലോ ഇതിൻ്റെ പപ്പായൻ്റെ അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാനത് മിക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അത് രണ്ടുമൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇത് എന്താ പറയുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ സോപ്പ് പിന്നെ ചിലപ്പോൾ ഒന്ന് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശേഷം ഈ ഇതിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ച് വെച്ച് കൊടുക്കുക. ഒഴിച്ച് വെച്ച് കൊടുത്ത് കുറച്ച് ടൈമൊക്കെ ഇരിക്കണം. ഒരു 6 മണിക്കൂർ 12 മണിക്കൂർ അങ്ങനെയൊക്കെ ടൈം വെക്കുന്നത് അത്രയും നല്ലതാണ്. പക്ഷേ ഞാൻ ഇതിന് നമുക്കൊരു ഒരു ആകാംക്ഷ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ടൊക്കെ എടുത്തൊക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയ ആ ഒരു ടൈമിലാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടായിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഒരു അടപ്പുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് മൂടി വെച്ചാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. നല്ല സ്മെല്ലാണ്, പിയേഴ്സിൻ്റെ നല്ല സ്മെല്ലുമുണ്ട്, അത്യാവശ്യം നല്ല പതയുണ്ട്. പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഉണ്ടാക്കി ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സോപ്പാണ്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം.